ജോർജ്, തോട്ടുങ്കൽ വർക്കിയുടെ മകൾ ഈ നിൽക്കുന്ന റോസിനെ ക്രിസ്തീയ സഭയുടെ നിയമപ്രകാരം ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. റോസ്, കുളത്തുങ്കൽ മാത്യുവിന്റെ മകൻ ഈ നിൽക്കുന്ന ജോർജിനെ ക്രിസ്തീയ സഭയുടെ നിയമപ്രകാരം ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. ജോസഫ്, കാവനാൽ ആന്റണിയുടെ മകൾ ഈ നിൽക്കുന്ന എലിസബത്തിനെ ക്രിസ്തീയ സഭയുടെ നിയമപ്രകാരം ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. എലിസബത്ത്, തോട്ടുങ്കൽ വർക്കിയുടെ മകൻ ഈ നിൽക്കുന്ന ജോസഫിനെ ക്രിസ്തീയ സഭയുടെ നിയമപ്രകാരം ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. തോമസേ, മനസ്സമ്മതം കഴിഞ്ഞു, വിളമ്പി തുടങ്ങിക്കോ. ശരി. എന്താ സംസാരിക്കണമെന്ന് പറഞ്ഞു? അല്ല, നമ്മുടെ കാശിന്റെ കാര്യം. അതൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇതാരെ കുപ്പിയൊക്കെ പിടിപ്പിച്ച് സമാധാനമായിട്ട് സംസാരിക്കാം. അതുപോലെ അതല്ല, എനിക്കൊരു അബദ്ധം പറ്റി. കാര്യം എന്താന്ന് പറ? പറഞ്ഞ തുക ശരിയായിട്ടില്ല. ശരിയായിട്ടില്ല? ഇല്ല. എന്ത് നിറയോടുള്ളതാ നീ പറയുന്നത്? ഞാൻ നിങ്ങളുടെ കാര്യം പിടിക്കാം, എന്റെ മോളെ രക്ഷിക്കണം. പോക്കത്തനം പറഞ്ഞോണ്ടല്ലോ, താൻ വാക്കു പറഞ്ഞല്ലോ. അഞ്ചും പത്തുമായിട്ട് പലരും തരാമെന്ന് പറഞ്ഞിരുന്നതാ. സമയമായപ്പോ എല്ലാവരും കൈമാറി ഒരു കുറി വിളിച്ചിട്ട് അതും കിട്ടിയില്ല. ഇത്ര നാളും തന്റെ വായ് പഴം തരിയിരുന്നു. മനസ്സമ്മതം കഴിഞ്ഞിട്ടാണോ ഈ കാര്യങ്ങൾ പറയുന്നത്? അപ്പ പെതുക്കെ കേക്കട്ടെ, 100 തവണ ഞാൻ തന്നെ ചോദിച്ചാ ഉറപ്പാണ് ഉറപ്പാണെന്ന്. പറ്റില്ലെങ്കിലും നേരത്തെ ഒരു വാക്കു വേണ്ടേ? പാട്ടി, ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയും ഞാൻ ഒപ്പിച്ചു തരാം. എന്റെ മോളുടെ ജീവിതം തകർക്കരുത്, ഈ കാൽ ഞാൻ പിടിക്കാം. നാണം കെട്ട പട്ടി, എന്നെ ചതിച്ച് നിന്നെ കൊല്ലുകയാണ്. എന്ത് വിട്ടിത്തോ കാണിക്കുന്നത്? സമാധാനമില്ലാത്ത കാര്യമുണ്ടോ? എന്റെ സഹായം എന്റെ മോളോട് എന്ത് പറയും? ചോറ് ചൂട്ടിയും മത്തച്ചോട് ഞാൻ എന്ത് പറയും? എന്താ എന്താ കാര്യം? ഒന്നുമില്ല, നിങ്ങളത് അറിയണ്ട. ഞാൻ ജോർജ് ഉപ്പയുടെ അപ്പനാ, എനിക്കറിയണം. മത്തച്ച, എന്നെ ചതിച്ച് തണ്ടി എന്നെ രക്ഷിക്കണം. കല്യാണത്തിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ പണം ഞാൻ തരും. എന്റെ വീട് വിറ്റിട്ടാണെങ്കിലും ഞാൻ തരും. ഇതെന്റെ വീടിന്റെ ആധാരം, ഇത് ഞാൻ തരാം. എന്റെ മോളെ ജീവിതം തകർക്കരുത്, മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. ഓടാ, പോയി ചെല്ലടാ നിന്റെ മോളെ കൊണ്ട്. എന്റെ മോനെ നിന്റെ മോളെ കെട്ടിന്റെ പ്രശ്നമില്ലടാ. അപ്പ മറിച്ചൊരു അക്ഷരം മിണ്ടി പോയത് കൊന്നേ ഞാൻ. തന്നെ കേൾക്കണോടാ പട്ടി, തന്നെ കേൾക്കണം. കൂട്ടുകാരെയൊക്കെ പറഞ്ഞേച്ചോ മതി, എനിക്ക് നമ്മുടെ ആൾക്കാരും ഒന്നും കഴിക്കണ്ട. എന്താപ്പ എന്താ കാര്യം? പറഞ്ഞുറപ്പിച്ച തുക ഇല്ലെന്ന്. എണീറ്റ് വരാൻ നിറികെട്ട വർഗം. ഞങ്ങൾ ഈ കല്യാണം ഒഴിയുക. മാത്തച്ഛ, മനസ്സമ്മതം കഴിഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് മാറാൻ പറ്റൂ? കാശ് കിട്ടിയില്ലെങ്കിൽ മനസ്സമ്മതമല്ല മറ്റെന്ത് സമ്മതമാണേലും ഞങ്ങൾ ഒഴിയുക. ജോർജുട്ടി, നിങ്ങൾ പറയുന്ന സംഖ്യ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ തന്നിരിക്കും, പലിശയടക്കം. എന്താ ഉറപ്പ്? കാർഡ് അടിച്ച് എല്ലാരെയും ക്ഷണിച്ചു കഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് മാറാൻ പറ്റില്ല. ജോർജെ, പണത്തിലും വലുതായ മറ്റു ചില കാര്യങ്ങളില്ലേ?
ദൈവത്തെ മറക്കരുത്. അച്ഛൻ വേളാണ്ട് ഒന്നും പറയണ്ട, ഞങ്ങൾക്ക് പണം ആവരുത്, അല്ലെങ്കിൽ അച്ഛന്റെ രൂപ പണം. ജോർജുട്ടി, നിങ്ങൾ പറഞ്ഞ സംഖ്യക്കുള്ള സ്ഥലം അത് എത്രയായാലും നാളെ തന്നെ നിങ്ങളുടെ പേരിൽ ഞാൻ രജിസ്റ്റർ ആക്കി തരാം. ആർക്ക് വേണം ഈ കാട്ടുമുക്കിലെ സ്ഥലം? പറമ്പും പെരുന്നാനാ പണിത് തന്ന പറഞ്ഞിട്ട് താൻ സമ്മതിച്ചോ? നീ കെട്ടു ആ പെണ്ണെ. മനസ്സ് ചോദിച്ച് സമ്മതിച്ച പെണ്ണിനെ ഒരു ചില്ലിക്കാശ് കിട്ടിയില്ലെങ്കിലും ജോസ് കെട്ടിയിരിക്കും. ജോസേ, അത് നടക്കില്ല. അപ്പ നമ്മുടെ റോസിലിയുടെ സ്ഥാനത്താ ഈ പെണ്ണ് നിൽക്കുന്നത്, അതപ്പ മറക്കരുത്. വിഷമിക്കണ്ട, ജോസ് ആളാണ്, എന്റെ പെങ്ങളുടെ ദുഃഖം അറിയുന്നവനാ. ജോർജ്, ഒരിത്തിരി സന്മനസ് കാണിക്കണം. ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ആവശ്യപ്പെട്ട തുക മുഴുവൻ ഞങ്ങൾ തരും, അതുവരെ ക്ഷമിക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണം. ഇത് പറയാൻ താനാരാ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ജോസിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളെ ആരെയും വിശ്വാസമില്ല. ഈ കുടുംബത്തിൽ നിന്നൊരു ബന്ധം ഞങ്ങൾക്ക് ഇനി വേണ്ട. മനസ്സമ്മതം കഴിഞ്ഞ് കല്യാണം മുടങ്ങിപ്പോ പെണ്ണിന്റെ വിഷമം മനസ്സിലാക്കണം. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാണ്, നിങ്ങൾ പറയുന്ന ഏത് ഡിമാൻഡ് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇത്ര വലിയ മനുഷ്യനെയാണെങ്കിൽ നീ അങ്ങ് കേട്ട്. ജോർജുട്ടി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് വേണ്ട. പൊന്നും പണം ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാലും ഇനി എന്റെ പെങ്ങളെ ഇവന് കൊടുക്കില്ല. കല്യാണം നടന്നില്ലേ വേണ്ട, മരണം വരെ അവളെ ഞാൻ നോക്കും. അച്ഛോ അവരോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ അവര് സമ്മതിക്കില്ല. നിങ്ങളെ പോരുത് പ്ലീസ്, നിങ്ങളാരും പോരുത്. നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളാരും ഒന്നും പറയാത്തത് മനസ്സമ്മതം കഴിഞ്ഞൊരു പെണ്ണിനെയാ പൊന്നിന്റെയും പണത്തിന്റെയും പേരിൽ വേണ്ടെന്ന് വെച്ച് പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങളുടെ മകൾക്കോ പെങ്ങൾക്കോ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിലോ? കാര്യം ശരിയാണ്, പക്ഷെ അവര് പറയുന്നത് ശരിയല്ലേ. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ റോസിൽ ഞാൻ പോകാൻ കഴിക്കണം. പറയടാ, നിനക്ക് സമ്മതമാണോ? അതങ്ങനെ ശരിയാവും? ഒരു ക്രിസ്ത്യാനിപ്പെടുന്ന ഒരു അന്യജാതിക്കാർ, അത് ശരിയാവില്ല. എന്നാ ശരിയാവുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട പെണ്ണിനെ കൊടുത്തിട്ട് തരാണെനിക്ക്. എന്താ, ആരുമില്ലല്ലേ? ഴുത്തിൽ കാലി കെട്ടണ ധാരാണ് ഭൂമിയിൽ പട്ടും മലയും നോക്കിയൊരു കണ ധാരാണ്.